ഒന്നര വർഷത്തെ അടച്ചിടലിന് ശേഷം സംസ്ഥാനത്തെ കോളേജുകൾ തുറന്നു. അവസാന വർഷ ഡിഗ്രി പിജി ക്ലാസുകളാണ് പുനരാരംഭിച്ചത്. പയ്യന്നൂർ കോളേജിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസ് പ്രതിനിധി വർഷ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒന്നര വർഷത്തിന് ശേഷമാണ് ക്ലാസുകൾക്കായി കോളേജുകൾ വീണ്ടും തുറക്കുന്നത്. കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുവാനുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് കോളേജ് തുറക്കൽ. മാത്രമല്ല എല്ലാ തരത്തിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളും ശുചീകരണവും വളരെ നേരത്തെ തന്നെ പയ്യന്നൂർ കോളേജിൽ നടത്തിയിരുന്നു. പയ്യന്നൂർ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമേന്ദ്രൻ കീഴോത്ത് ഇപ്പോൾ എനിക്കൊപ്പം ഉണ്ട്. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ കുട്ടികൾ ഒന്നര വർഷത്തിന് ശേഷം ഇവിടെ എത്തുന്നത്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടത്തിയത്? സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പയ്യന്നൂർ കോളേജിൽ നടപ്പാക്കുകയുണ്ടായി. കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഇടക്കാലത്ത് ഒരു രണ്ട് മൂന്ന് മാസം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് തിരിച്ചു വരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തോടെ, വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ, നമ്മുടെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇവിടെ ക്ലീനിങ് നടത്തുകയും ഫോഗിങ് നടത്തുകയും അതിനുശേഷം ക്ലാസ്സുകൾ ആരംഭിക്കുകയായിരുന്നു. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഒരുമിച്ചാണ് ഇന്നു മുതൽ മുന്നോട്ട് പോവുക. ഹാജർ നിലയൊന്നും കാര്യമായി നിർബന്ധമാക്കിയില്ലെങ്കിലും കോളേജിലെത്താൻ കാത്തിരുന്ന എല്ലാ കുട്ടികളും ഇന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. അവസാന വർഷ ബിരുദ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ കോളേജിലെത്താൻ സാധിക്കുക. ഒക്ടോബർ 18 കോളേജുകൾ പൂർണ്ണമായും തുറക്കുകയാണ്. മുഴുവൻ കുട്ടികൾക്കും അന്നുമുതലാണ് ഈ കലാലയത്തിന്റെ ഭാഗമാകാൻ സാധിക്കുന്നത്. കൃത്യമായ എല്ലാ കോവിഡ് പ്രോട്ടോകോളും ഇവിടെ പാലിക്കുന്നുണ്ട്. ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ മാത്രമായാണ് ക്ലാസ് മുറികളിൽ ഇവർ ഇരിക്കുന്നത്. ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയും ഒരു ബെഞ്ചിൽ ഒരാളെന്ന നിലയിലിരുന്നും കഴിക്കണം. മാസ്ക്, ശാരീരിക അകലം, സാനിറ്റൈസർ അടക്കം കോവിഡ് പ്രോട്ടോകോൾ എല്ലാം ഇവിടെ നിർബന്ധമാക്കിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുള്ളവർ കോളേജിൽ വരേണ്ട എന്ന നിർദ്ദേശവും കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ. ഇന്നിവിടെ വന്ന് ഇവരുടെ ഈ സന്തോഷം കാണാൻ കഴിഞ്ഞത് നമ്മുടെയും ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. ബിജെപി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്മൃതികേരം പരിപാടി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്ത് നടന്നു. കേന്ദ്ര നാളികേര വികസന ബോർഡ് അംഗം സുരേഷ് ഗോപി എം പി പവിത്രം എന്ന പേരിൽ തെങ്ങിൻ തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ബിജെപി സ്മൃതികേരം, 1 കോടി കേരവൃക്ഷത്തെ നടീൽ യജ്ഞം മണ്ഡലം തല ഉദ്ഘാടനം സുരേഷ് ഗോപി എം പി നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ സുരേഷ് ഗോപി എം പിയിൽ നിന്നും തെങ്ങിൻ തൈ ഏറ്റുവാങ്ങി. ബി ജെ പി പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത്, ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ്കുമാർ, കർഷക മോർച്ച കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സി കെ രമേശൻ മാസ്റ്റർ, എം പി രവീന്ദ്രൻ, എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി പി ഐ എം മാതമംഗലം ലോക്കൽ സമ്മേളനം മാതമംഗലം കൽഹാര ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ കെ എസ് അമ്മുക്കുട്ടി നഗറിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എരമം വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാക്കണമെന്ന് സി പി ഐ എം മാതമംഗലം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. മാതമംഗലം കൽഹാര ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ കെ എസ് അമ്മുക്കുട്ടി നഗറിൽ നടന്ന സി പി ഐ എം മാതമംഗലം ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ടി കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നേരിട്ട്
ടി തമ്പാൻ, പി ദാമോദരൻ, എം വി ലീല എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്നും മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ ഹയർ സെക്കൻഡറി കെട്ടിട സമുച്ചയം നിർമ്മിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ടി തമ്പാൻ പതാക ഉയർത്തി. പി വി ശങ്കരൻ രക്തസാക്ഷി പ്രമേയവും എം വി രാജേഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സി സത്യപാലൻ, കെ വി ഗോവിന്ദൻ, എം വി ദാമോദരൻ, പി ശശിധരൻ, പി വി തമ്പാൻ, കെ ബി ബാലകൃഷ്ണൻ, പി ദാക്ഷായണി, പി സജികുമാർ, എം അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. പി വി ശങ്കരനെ സെക്രട്ടറിയായും 15 ലോക്കൽ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ഖാദി ബോർഡിന്റെ എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിലും സ്പെഷ്യൽ റിബേറ്റും സ്പെഷ്യൽ ഡിസ്കൌണ്ടും നൽകുന്നു. പയ്യന്നൂർ ഖാദി ഗ്രാമസൌഭാഗ്യയിൽ ഗാന്ധിജയന്തി ഖാദി വിപണനമേള നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 1 മുതൽ 16 വരെ ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സ്പെഷ്യൽ റിബേറ്റും സ്പെഷ്യൽ ഡിസ്കൌണ്ടും നൽകി വിൽപ്പന ഊർജിതമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഖാദി ബോർഡിന്റെ എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിലും സ്പെഷ്യൽ റിബേറ്റും ഡിസ്കൌണ്ടും ലഭിക്കും. ഇതിന്റെ ഭാഗമായി പയ്യന്നൂർ ഖാദി ഗ്രാമസൌഭാഗ്യയിൽ ഗാന്ധിജയന്തി ഖാദി വിപണനമേള നഗരസഭാ അധ്യക്ഷ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ പി ഷിജി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ ടി സി മാധവൻ നമ്പൂതിരി, പ്രൊജക്ട് ഓഫീസർ കെ വി രാജേഷ്, കെ ജി എസ് പയ്യന്നൂർ മാനേജർ സനൂപ് നമ്പ്രോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഉത്തർപ്രദേശിൽ കേന്ദ്രസഹമന്ത്രിയുടെ മകൻ കർഷകർക്കിടയിലേക്ക് വാഹനം ഇടിച്ചുകയറി കർഷകർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സിഐടിയു തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. സിഐടിയു തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. എം വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. എം രാമചന്ദ്രൻ, പി എ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് കെ ബാലചന്ദ്രൻ, പവിത്രൻ, വിജയൻ, യു കെ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റി കാങ്കോലിൽ ഗാന്ധി സ്മൃതി ജ്വാല സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ജ്വാല എ വി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ ഒരു ഇന്നത്തേത് പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ സാമൂഹ്യ വീക്ഷണം ദരിദ്രരും ദരിദ്രരായ പട്ടിണിക്കാരിൽ പട്ടിണിക്കാരായ അടിമ സമാനമായ ജീവിതം നയിച്ചിരുന്ന കൊടുതുമിക്ക് മറുപടിയില്ലാതിരുന്ന അടുത്ത ജാതീയതയുടെ ഏറ്റവും കീഴ്തട്ടിൽ അടിമകളെപ്പോലെ മുരച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല, അവരെ ബോധ്യപ്പെടുത്താനാവുമായിരുന്നില്ല എന്താണ് സ്വാതന്ത്ര്യം. കുണ്ടയങ്കോവൽ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. പി അജിത്ത് അധ്യക്ഷത വഹിച്ചു. വി പി രജീഷ്, അരുൺ പ്രേം, അഡ്വക്കേറ്റ് പി പി സിദിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കെ പി എസ് ടി എ പയ്യന്നൂർ ഉപജില്ലാ യാത്രയയപ്പ് സമ്മേളനം പയ്യന്നൂർ വി എച്ച് എസ് സി ഹാളിൽ നടന്നു. കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രദീപൻ കെ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സ്തുതീർഹമായ സേവനത്തിനുശേഷം 2020-21 വർഷത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച കെ പി എസ് ടി എ അംഗങ്ങളായ അധ്യാപകർക്ക്
പയ്യന്നൂർ VHSC ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകി. 17 അധ്യാപകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. KPSTA പയ്യന്നൂർ ഉപജില്ലാ പ്രസിഡന്റ് തഷറീഫ TVP അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ രൂപേഷെ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. KPSTA കണ്ണൂർ റവന്യൂ ജില്ലാ പ്രസിഡന്റ് ബാലചന്ദ്രൻ UK മുഖ്യപ്രഭാഷണം നടത്തി. ജോർജ് TJ, സത്യനാഥൻ PK, മോഹനൻ KV, രമേശൻ കാന, ബിന്ദു KM, സുധീഷ് പി, സജിൻ SP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ സ്ഥാപക ദിനം CITUവിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ സ്ഥാപക ദിനം CITUവിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. അന്തസ്സുള്ള ജീവിതം അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി ഏരിയ കേന്ദ്രങ്ങളിൽ വിവിധ യൂണിയനുകൾ തൊഴിലാളി സദസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാലിക പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള വിഷയങ്ങളെ അധികരിച്ച് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇത്തവണ പൊതുവിൽ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം അന്തസ്സുള്ള ജീവിതം അവകാശമാണ് എന്നതാണ്. വളരെ വിപുലമായ അർത്ഥമാണ് അതിനുള്ളത്. അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ പ്രത്യേകമായിട്ടും ലോകത്തെല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. UV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KK കൃഷ്ണൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം പുതിയതായി വിപണിയിലിറക്കുന്ന ഖാദി പ്രീമിയം ബ്രാൻഡ് സോപ്പിന്റെ വിപണനോദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. പയ്യന്നൂർ ഖാദിയുടെ പുരോഗതിക്ക് ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം തയ്യാറാക്കിയ പദ്ധതിക്ക് അനുമതി ലഭിക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിപണിയിലിറക്കിയ പ്രീമിയം ബ്രാൻഡ് സോപ്പിന്റെ ആദ്യ വിൽപ്പനയും സുരേഷ് ഗോപി MP നിർവഹിച്ചു. പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങൾ വീക്ഷിക്കുകയും വാങ്ങുകയും ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന പരിപാടിയിൽ സംഘം പ്രസിഡന്റ് ഇ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി ഇ ബാലൻ, ട്രഷറർ പി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാടകം, നാടൻപാട്ട്, നാടൻ കളികൾ, നാട്ടറിവുകൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ പഠനവും പരിശീലനവും നൽകുന്നതിനായി നാട്ടുതുടി നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രം ആൻഡ് സൺഡേ തിയേറ്റർ എന്ന പേരിൽ കലാപരിശീലന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു. ഏഴോം CRCയിൽ മുൻ MLA TV രാജേഷ് ലോഗോ പ്രകാശനം നിർവഹിച്ചു. വിവിധ പ്രദേശങ്ങളിലെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുടെയും കലകളുടെയും വളർച്ചയ്ക്കും പ്രോത്സാഹനം നൽകുവാനും സമൂഹത്തിലെ അവശവിഭാഗങ്ങളെ സാമൂഹ്യമായി ഉയർത്തിക്കൊണ്ടുവരിക, കലാ കായിക സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. ഏഴോം പഞ്ചായത്ത് പരിധിയിലെ കുട്ടികൾക്കാണ് ആദ്യം പരിശീലനം ആരംഭിക്കുന്നത്. ലോകപ്രകാശനം ഏഴോം CRCയിൽ മുൻ MLA TV രാജേഷ് നിർവഹിച്ചു. ചടങ്ങിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല, KP മോഹനൻ, വാർഡ് മെമ്പർമാരായ KP അനിൽകുമാർ, EK ശാന്ത, KV രാജൻ, പ്രവീൺ ഡുക്മ, സന്തോഷ് പള്ളിക്കര, K അരുൺ എന്നിവർ സംസാരിച്ചു. അനസ് ലാപ്പീസ് ആണ് ലോഗോ തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. CPIM കണ്ണപുരം ഈസ്റ്റ് ലോക്കൽ സമ്മേളനവും റിജിത് രക്തസാക്ഷി അനുസ്മരണവും ചുണ്ട റിജിത് നഗറിൽ നടന്നു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ 1921 അഹമ്മദാബാദിൽ വെച്ച് ചേർന്ന AICCയിൽ തന്നെ ഇന്ത്യ കാണിച്ചിരുന്നത് പരിപൂർണ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചു. പക്ഷേ ഭൂരിപക്ഷ പ്രകാരം അത് നൽകി. പിന്നീട് 1930 ലാഹോറിൽ വെച്ച് ചേർന്ന AICC ആണ് പൂർണ്ണ സ്വാതന്ത്ര്യം. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. മുതിർന്ന പാർട്ടി അംഗം KV നാരായണൻ പതാക ഉയർത്തി.
കെ വി ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ ശിവദാസൻ രക്തസാക്ഷി പ്രമേയവും ടി വി രഞ്ജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. റിജിത്തിന്റെ പിതാവ് ശങ്കരൻ, ടി ചന്ദ്രൻ, എൻ ശ്രീധരൻ, കെ പി രാജൻ, കെ മോഹനൻ, കെ വി ശ്രീധരൻ, എം ശ്യാമള, കെ വി രാമകൃഷ്ണൻ, ടി വി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മീലിയാട്ട്, രാഗം, ആർട്സ് ആൻഡ് സ്പോർട്സ്, ഗ്രന്ഥാലയം ആൻഡ് വായനശാല ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചെറുവത്തൂർ AEO KG സനൽ ഷാ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ഉന്നത വിജയം നേടിയ 14 കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. എല്ലാ വർഷവും രാഗം, ആർട്സ് ആൻഡ് സ്പോർട്സ്, ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു വരുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സി കൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചെറുവത്തൂർ AEO KG സനൽ ഷാ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാനസികമായി പിരിമുറക്കം ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനമാണ് പരീക്ഷ. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പണ്ടേ പറഞ്ഞിരുന്നു, പരീക്ഷ ഇങ്ങനെ ഒരു പീഡനമാണ്. പരീക്ഷ കുട്ടിയുടെ ഒരു പഠന പ്രവർത്തനമാകണം. സാധാരണ ക്ലാസ് മുറിയിൽ നടക്കുമ്പോൾ, സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലെ കുട്ടിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമായി പരീക്ഷ മാറണമെന്നാണ് ലോകത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ആഗ്രഹിച്ചത്. നമ്മുടെ നാട്ടിലത് നടപ്പാവാൻ ഏതായാലും കോവിഡ് സഹായിച്ചു എന്നുള്ളതാണ് സത്യം. കെ രാഘവൻ, കെ സുരേന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി പി സുരേന്ദ്രൻ, കെ വി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. CPIM ആലപ്പടമ്പ വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ മുന്നോടിയായി കാങ്കൂൽ ചീമേനി റോഡ് ശുചീകരിച്ചു. ശുചീകരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അടുത്ത കാലത്ത് മാതൃകയായി നവീകരിച്ച റോഡാണ് കാങ്കോൽ ചീമേനി റോഡ്. ഈ റോഡിന്റെ സ്വാമിമുക്ക് മുതൽ കിണർമുക്ക് വരെയുള്ള ഭാഗമാണ് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത്. മഴ കാരണമാകാം റോഡിന്റെ ഇരുവശങ്ങളിലും കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. കാൽനടയാത്ര ദുഷ്കരമായതോടെയാണ് CPIM ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ശുചീകരണ പ്രവൃത്തി ഏറ്റെടുത്തത്. ഈ കാങ്കോൽ ചീമേനി റോഡ് നമുക്കറിയാം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കാങ്കോൽ ചീമേനി റോഡ്. എന്നാൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽപ്പെടുത്തിയിട്ട് നെക്കാടൻ ടാറിംഗ് നടത്തുകയും ഏറ്റവും മനോഹരമായിട്ടുള്ള രാജപാതയായിട്ട് കാങ്കോൽ ചീമേനി റോഡ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ റോഡിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണെന്ന് കണ്ടുകൊണ്ടാണ് പാർട്ടി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറായത്. 100 ആൾക്കാരാണ് ഈ യജ്ഞത്തിൽ പങ്കാളികളായത്. കാടുവെട്ടി യന്ത്രങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ജോലിക്കൊടുവിലാണ് പാതയോരം സുന്ദരമായത്. ചടങ്ങിൽ ടി വിജയൻ, പി ഗോപിനാഥ്, ടി തമ്പാൻ, പി വി ഗൌരി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ റോവർ ക്രൂവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ രാമൻകുളത്തിൽ നീന്തൽ പരിശീലനം പുനരാരംഭിച്ചു. നീന്തൽ പരിശീലകർക്കു വേണ്ടിയുള്ള പരിശീലനമാണ് ആരംഭിച്ചിരിക്കുന്നത്. റോവർ ക്രൂവിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 38 വർഷമായി നടത്തിവരുന്ന സൌജന്യ ശാസ്ത്രീയ പരിശീലനം കോവിഡിനെ തുടർന്ന് നിർത്തിവെക്കുകയും പയ്യന്നൂർ റോവർ ക്രൂവിന്റെ കീഴിൽ റോവർ ഹെഡ്ക്വാർട്ടർ കമ്മീഷണർ KV ജയറാമിന്റെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലനം പുനരാരംഭിക്കുകയും ചെയ്തു. നീന്തൽ പരിശീലനത്തിനു പുറമെ നീന്തൽ വശമായവർക്ക് നടത്തുന്ന പരിശീലക പരിശീലനമാണ് ഈ വർഷം പുനരാരംഭിച്ചത്. പയ്യന്നൂർ മുനിസിപ്പൽ വികസന കമ്മിറ്റി ചെയർപേഴ്സൺ ജയാസി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മുൻ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ GK ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ഇ ഭാസ്കരൻ, കോഴ്സ് ഡയറക്ടർ PV അബൂബക്കർ, ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ജില്ലാ സെക്രട്ടറി PK ഹരിനാരായണൻ, മുൻ വെൽഫെയർ ഓഫീസർ VM ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത വികസന പദ്ധതിയുടെ ഭാഗമായി നികത്താനിരിക്കുന്ന രാമൻകുളത്തിലെ അവസാനത്തെ പരിശീലനം കൂടിയാണിത്. മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് കൈത്താങ്ങായി സഹപാഠി കൂട്ടം മാത്തിൽ. ഗാന്ധിജയന്തി ദിനത്തിൽ സഹപാഠി കൂട്ടം പ്രവർത്തകർ സാന്ത്വന കേന്ദ്രത്തിലെത്തി ധനസഹായം കൈമാറി. അറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെ ഒന്നാം വാർഷികം പൂർത്തീകരിച്ച് 2 വർഷത്തേക്കാണ് നമ്മുടെ സ്ഥാപനം പോകുന്നത്. ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ആയിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം എത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൻ്റെ നോക്കിക്കാണുന്ന ഒരാൾ എന്നുള്ളത് അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ എല്ലാ ദിവസവും അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം വന്നു പോകുന്ന ഒരാളുകൾ എന്നുള്ളത് എനിക്ക്
വളരെ അഭിമാനം ഉണ്ട് ഈ കാര്യത്തിനകത്ത്. കാരണം ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള സംഘമാഷ് ഉൾപ്പെടെയുള്ള പൈത്രാട്ടൻ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ പ്രവർത്തകർ എല്ലാ ദിവസവും ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സുനിൽകുമാർ ധനസഹായം ഏറ്റുവാങ്ങി. സാന്ത്വന കേന്ദ്രം കൺവീനർ കെ വി പവിത്രൻ, മാനേജർ ടി കെ ശങ്കരൻ മാസ്റ്റർ, സഹപാഠിക്കൂട്ടം ഭാരവാഹികളായ കെ റഫീഖ്, കെ സുധീർ, കെ ദിനേശൻ, സി കെ വിമല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.